നമസ്കാരം. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് എൻ കുമാരനാശാൻ. ആശാന്റെ കൃതികൾ കേരളീയ സാമൂഹിക ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനങ്ങൾ വരുത്തുവാൻ സഹായകമായി. ആധുനിക കവിത്രയങ്ങളിൽ ഒരാളാണ് കുമാരനാശാൻ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നിവ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളായി പറയാറുണ്ട്. ജനനവും ബാല്യവും നോക്കാം. 1873 ഏപ്രിൽ 12 ചിറയൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻവിളാകം വീട്ടിലാണ് കുമാരു എന്ന് വിളിച്ചിരുന്ന കുമാരനാശാൻ ജനിച്ചത്. അച്ഛൻ നാരായണൻ പെരുങ്ങാടി മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്നു. അദ്ദേഹം ഈഴവ സമുദായത്തിലെ ഒരു പ്രമുഖനായിരുന്നു. പ്രധാന തൊഴിൽ കച്ചവടമായിരുന്നെങ്കിലും നാട്ടുകാര്യങ്ങളിലും അദ്ദേഹം ശ്രദ്ധ പതിപ്പിക്കുകയും മലയാളത്തിൽ കീർത്തനങ്ങൾ രചിക്കുകയും അവ മനോഹരമായി ആലപിക്കുകയും ചെയ്യുമായിരുന്നു. അമ്മ കാളിയമ്മ ഈശ്വരഭക്തിയായ ഒരു കുടുംബിനിയായിരുന്നു. പുരാണ ഇതിഹാസങ്ങളിലൊക്കെ അവർക്ക് നല്ല അവഗാഹമുണ്ടായിരുന്നു. 9 മക്കളുള്ള കുടുംബത്തിലെ 2-ാമത്തെ മകനായിരുന്നു കുമാരൻ. ചെറുപ്പത്തിൽ വല്ലാത്ത കുസൃതിയായിരുന്നു കുമാരു. കുമാരുവിനെ അടക്കി നിർത്തുവാൻ അമ്മയുടെ പൊടിക്കൈയായിരുന്നു പുരാണ കഥ പറയൽ. അച്ഛൻ ആലപിക്കുന്ന കീർത്തനങ്ങൾ കേട്ട് കുമാരു ലയിച്ചിരിക്കുമായിരുന്നു. വലുതാകുമ്പോൾ അച്ഛനെ പോലെ താനും കവിതകൾ എഴുതുമെന്ന് കൊച്ചുകുമാരു പറയുമായിരുന്നു. കുമാരുവിന് കഥകളിയിലും ശാസ്ത്ര സംഗീതത്തിലുമുള്ള താല്പര്യം അച്ഛനിൽ നിന്ന് ലഭിച്ചതാണ്. ബാല്യകാലത്ത് പലവിധ അസുഖങ്ങൾ വന്ന് കുമാരു കിടപ്പിലാകുക പതിവായിരുന്നു. അങ്ങനെയിരിക്കെ കുമാരന്റെ 18-ാമത്തെ വയസ്സിൽ അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്ന അവസരത്തിൽ കുമാരുവിന്റെ അച്ഛന്റെ ക്ഷണപ്രകാരം ശ്രീനാരായണ ഗുരു അവരുടെ വീട്ടിൽ വരികയും കുമാരുവിനെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ഗോവിന്ദനാശാന്റെ കീഴിൽ യോഗയും താന്ത്രികവും അഭ്യസിച്ച് വക്കത്തുള്ള ഒരു മുരുകൻ ക്ഷേത്രത്തിൽ കഴിയുമ്പോൾ കുമാരുവിൽ കവിത എഴുത്ത് ഒരു കമ്പമായി രൂപപ്പെട്ടിരുന്നു. കൗമാര ജീവിതത്തെ നോക്കാം. അന്നത്തെ പതിവനുസരിച്ച് 7 വയസ്സായപ്പോൾ കുമാരനെ ഒരു കുടിപ്പള്ളിക്കൂടത്തിൽ ചേർത്തു. തുണ്ടത്തിൽ പെരുമാളാശാനായിരുന്നു കുമാരന്റെ പ്രഥമ ഗുരു. സമർത്ഥനായ കുമാരു വേഗം തന്നെ എഴുത്തും കണക്കും പഠിച്ചു. 8 വയസ്സായപ്പോൾ സംസ്കൃത പഠനവും ആരംഭിച്ചു. ഇതിനിടയിൽ കുമാരുവിന്റെ അച്ഛന്റെയും മറ്റും പ്രയത്നത്താൽ അവിടെ ഒരു പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചു. ആ സ്കൂളിന്റെ പേര് ചക്കൻവിളാകം പ്രൈമറി സ്കൂൾ എന്നായിരുന്നുവെങ്കിലും കോയിൽത്തോട്ടം സ്കൂൾ എന്നും അത് അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ അത് ആശാൻ മെമ്മോറിയൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ കായിക്കര എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 11-ാമത്തെ വയസ്സിൽ കുമാരൻ ആ സ്കൂളിൽ 2-ാം തരത്തിൽ ചേർന്നു. 14-ാമത്തെ വയസ്സിൽ പ്രശസ്തമായ രീതിയിൽ തന്നെ സ്കൂൾ പരീക്ഷയിൽ വിജയിച്ചു. പഠിച്ച സ്കൂളിൽ തന്നെ കുമാരൻ കുറച്ചുകാലം അധ്യാപകനായി ജോലി നോക്കി. സർക്കാർ നിയമപ്രകാരം അത്ര ചെറുപ്രായത്തിലുള്ളവരെ അധ്യാപകരായി നിയമിക്കാൻ വകുപ്പില്ലാതിരുന്നതിനാൽ ആ ജോലി സ്ഥിരപ്പെട്ടു കിട്ടിയില്ല. അധ്യാപക ജോലി അവസാനിപ്പിച്ച് ചില സ്നേഹിതന്മാരോടൊപ്പം സ്വയം ഇംഗ്ലീഷ് പഠിക്കാൻ ആരംഭിച്ചു. കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം കുമാരു വേഗം വായിച്ചു തീർക്കുമായിരുന്നു. യൗവനകാലത്തെ നോക്കാം. കുമാരുവിനെ കൂടുതൽ പഠിപ്പിക്കണമെന്ന് അച്ഛൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വലിയ തുക ചെലവാക്കി പഠിപ്പിക്കാൻ അന്നത്തെ സാമ്പത്തിക ചുറ്റുപാട് അനുവദിച്ചിരുന്നില്ല. വെറുതെ ഇരുത്തേണ്ട എന്ന് കരുതി അച്ഛൻ മകന് കൊച്ചാരിയൻ വൈദ്യൻ എന്നൊരാളുടെ കടയില് കണക്കെഴുത്ത് ജോലി സംഘടിപ്പിച്ചു കൊടുത്തു. കണക്കെഴുത്ത് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് തന്നെ കുമാരു കവിത എഴുതാൻ തുടങ്ങിയിരുന്നു. പരവൂരിലെ കേശവനാശാൻ പ്രസിദ്ധീകരിച്ചിരുന്ന സുജനാനന്ദിനി എന്ന മാസികയിൽ കുമാരന്റെ രചനകൾ കുമാരു, എൻ കുമാരൻ, കായിക്കര എൻ കുമാരൻ എന്നീ പേരുകളിലൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടു തുടങ്ങി. തന്റെ കണക്കെഴുത്തുകാരന്റെ ജ്ഞാനതൃഷ്ണ മനസ്സിലാക്കിയിരുന്ന കൊച്ചാരിയൻ വൈദ്യൻ അവനെ കൂടുതൽ പഠിപ്പിക്കണമെന്ന് കുമാരുവിന്റെ അച്ഛനോട് നിർബന്ധമായി പറഞ്ഞു. കണക്കെഴുത്ത് ജോലി ഉപേക്ഷിച്ച് കുമാരു വീട്ടിൽ നിന്ന് മാറി വല്യച്ഛന്റെ വീട്ടിൽ പോയി താമസിച്ചു. മണമ്പൂർ ഗോവിന്ദനാശാൻ എന്ന പ്രമുഖ പണ്ഡിതന്റെ വിജ്ഞാന സന്ധായിനി എന്ന പാഠശാലയിൽ കുമാരുവിനെ ചേർത്തു. പാട്ടുകളും ശ്ലോകങ്ങളും എഴുതുന്ന കാര്യത്തിൽ അന്ന് കുമാരുവിനെ വെല്ലാൻ അവിടെ ആരുമില്ലായിരുന്നു. അവിടെ പഠിച്ചിരുന്ന കാലത്ത് രചിച്ച കൃതികളാണ് വള്ളി വിവാഹം, അമ്മാനപ്പാട്ട്, ഉഷാകല്യാണം എന്നിവ. സുബ്രഹ്മണ്യ ശതകം സ്തോത്രം എന്നൊരു കൃതിയും ഇക്കാലത്ത് കുമാരി രചിച്ചു. കുമാരുവിന്റെ അച്ചടിക്കപ്പെട്ട ആദ്യത്തെ കൃതി അതാണെന്ന് പറയപ്പെടുന്നു. അതിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഒരു പ്രശംസാപത്രവും ചേർത്തിരുന്നു. ശ്രീനാരായണ ഗുരുവുമായുള്ള ബന്ധത്തെ നോക്കാം. ശ്രീനാരായണ ഗുരുവുമായി പരിചയപ്പെട്ടത് ആശാന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുമാരൻ സുഖമില്ലാതെ കിടന്ന അവസരത്തിൽ, അദ്ദേഹത്തിന് 18 വയസ്സുള്ളപ്പോഴാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ
അഞ്ചുതെങ്ങ് ശ്രീ ജ്ഞാനേശ്വര ക്ഷേത്രത്തിൽ വിശ്രമിക്കുകയായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ അഞ്ചുതെങ്ങ് കായിക്കരയിലെ വീട്ടിൽ വെച്ചുകൊണ്ടുവന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ ആ മഹായോഗിയും കുമാരവും പരസ്പരം വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒരാത്മീയ ബന്ധത്താൽ ആകൃഷ്ടരായി. കുമാരുവിന്റെ സ്തോത്ര കവിതകൾ ഗുരുവിനെ അത്യധികം ആകർഷിച്ചു. ശൃംഗാര കവിതകളുടെ രചനകളിൽ ഇനി മുഴുകരുതെന്ന് ഗുരു കുമാരുവിനെ ഉപദേശിച്ചു. ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന സുദൃഢമായൊരു ബന്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മചൈതന്യം കുമാരുവിനെ ക്രമേണ യോഗിയും വേദാന്തിയുമൊക്കെയാക്കി. കുറച്ചുകാലം അഞ്ചുതെങ്ങ് കായിക്കരയിലെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂജാരിയായി. ഉദ്ദേശം 20 വയസ്സ് പ്രായമായപ്പോൾ കുമാരു വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അന്തേവാസിയായി. മതഗ്രന്ഥ പാരായണത്തിലും യോഗാസനത്തിലും ധ്യാനത്തിലും അവിടെ മുഴുകി കഴിഞ്ഞുകൂടി. അക്കാലത്ത് അദ്ദേഹം ക്ഷേത്ര പരിസരത്ത് ഒരു സംസ്കൃത പാഠശാല ആരംഭിച്ചു. സംസ്കൃതം പഠിപ്പിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ അദ്ദേഹത്തെ കുമാരൻ ആശാൻ എന്ന് വിളിച്ചു തുടങ്ങി. അല്പകാലം കഴിഞ്ഞ ശേഷം കുമാരനാശാൻ നാടുവിട്ട് ഏകനായി കുറ്റാലത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹത്തിന് മലമ്പനി ബാധിച്ചു. ഈ യാത്രയുടെ അവസാനം അരുവിപ്പുറത്തായിരുന്നു. ഇക്കാലത്ത് ആശ്രമവാസികൾക്ക് വേണ്ടി കുമാരനാശാൻ രചിച്ച കീർത്തനമാണ് ശാങ്കര ശതകം എന്നുള്ളത്. ഉപരി പഠനത്തെ നോക്കാം. ശ്രീനാരായണ ഗുരു തന്റെ ശിഷ്യനായ കുമാരുവിനെ ഉപരി പഠനത്തിന് അയക്കാൻ തീരുമാനിച്ചു. അതിനായി ബംഗളൂരുവിൽ ജോലി നോക്കിയിരുന്ന ഡോക്ടർ പൽപ്പുവിനെ ചുമതലപ്പെടുത്തി. 24-ാമത്തെ വയസ്സിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി കുമാരനാശാൻ ബംഗളൂരുവിലേക്ക് പോയി. ശ്രീ ചാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ ചേർന്നു. ന്യായശാസ്ത്രമായിരുന്നു ഐച്ഛിക വിഷയം. ശ്രീനാരായണ ഗുരുവും ഒന്നിച്ചാണ് ആശാൻ ബംഗളൂരുവിലെത്തിയത്. ഡോക്ടർ പൽപ്പുവിന്റെ കുടുംബാന്തരീക്ഷവും ബംഗളൂരുവിലെ ജീവിതവും ആശാന്റെ പ്രതിഭയെ കൂടുതൽ പ്രോജ്വലമാക്കി തീർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. അക്കാലത്ത് ഡോക്ടർ പൽപ്പു കുമാരനാശാൻ ഒരു പേര് നൽകി, ചിന്നസ്വാമി. ന്യായവിദ്വാൻ എന്ന തർക്കശാസ്ത്ര പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച് കുമാരൻ സ്കോളർഷിപ്പിന് അർഹനായി. 3 വർഷത്തോളം അദ്ദേഹം ബംഗളൂരുവിൽ പഠിച്ചു. കൊൽക്കത്തയിൽ എത്തിയ കാര്യം നോക്കാം. തുടർന്ന് ഡോക്ടർ പൽപ്പുവിന്റെ പരിശ്രമ ഫലമായി 1898 ആശാൻ കൊൽക്കത്തയിലെ സംസ്കൃത കോളേജിൽ പ്രവേശനം ലഭിച്ചു. 25 വയസ്സ് മുതൽ 27 വയസ്സ് വരെ കൊൽക്കത്തയിൽ അദ്ദേഹം പഠിച്ചു. ന്യായശാസ്ത്രം, ദർശനം, വ്യാകരണം, കാവ്യം എന്നിവയും അതിനു പുറമെ ഇംഗ്ലീഷും ഇക്കാലത്ത് അദ്ദേഹം അഭ്യസിച്ചു. ഡോക്ടർ പൽപ്പുവാണ് ആശാന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തത്. കൊൽക്കത്തയിലെ ജീവിതകാലത്തിന്റെ ഭൂരിഭാഗവും പഠനത്തിനും ഗ്രന്ഥപാരായണത്തിനുമായി ആശാൻ ചെലവഴിച്ചു. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെയും മറ്റും കൃതികൾ പുതിയൊരു രോജസ് പരത്തുന്ന ബംഗാളി സാഹിത്യത്തിന്റെ നവോത്ഥാന കാലഘട്ടത്തിലായിരുന്നു ആശാൻ കൊൽക്കത്തയിലെത്തിയത്. ഈ കാവ്യാന്തരീക്ഷവും പുതിയ ചിന്താഗതികളും ആശാനിലെ കവിയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അരുവിപ്പുറത്തേക്കുള്ള മടക്കയാത്ര നോക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ആജ്ഞാനുസരണം കൊൽക്കത്തയിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കുമാരനാശാൻ അരുവിപ്പുറത്ത് മടങ്ങിയെത്തി. അരുവിപ്പുറത്തെ താമസത്തിനിടയ്ക്ക് അദ്ദേഹം മൃത്യുഞ്ജയം, വിചിത്ര വിജയം തുടങ്ങിയ നാടകങ്ങളും ശിവസ്തോത്ര മാല തുടങ്ങിയ കവിതകളും രചിച്ചു. നന്നായില്ലെന്ന കാരണത്താൽ വിചിത്ര വിജയം പ്രസിദ്ധീകരിച്ചില്ല. 3 വർഷത്തോളം ആശാൻ അരുവിപ്പുറത്തെ ആശ്രമത്തിൽ കഴിഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു. SNDP യോഗം സെക്രട്ടറി ആയ കഥ നോക്കാം. ഈ കാലഘട്ടത്തിലാണ് മറ്റൊരു സംഭവം നടന്നത്. ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും മുൻകൈയെടുത്ത് 1903 ജൂൺ 4 SNDP യോഗം സ്ഥാപിതമായി. യോഗത്തിന്റെ സംഘടനാപരമായ ചുമതലകൾ അർപ്പിക്കാൻ ശ്രീനാരായണ ഗുരു തെരഞ്ഞെടുത്തത് പ്രിയ ശിഷ്യനായ കുമാരനാശാനെയായിരുന്നു. അങ്ങനെ 1903 കുമാരനാശാൻ ആദ്യ യോഗം സെക്രട്ടറിയായി. ഏതാണ്ട് 16 വർഷക്കാലം അദ്ദേഹം ആ ചുമതല വഹിച്ചു. 1904 അദ്ദേഹം SNDP യോഗത്തിന്റെ മുഖപത്രമായി വിവേകോദയം മാസിക ആരംഭിച്ചു. SNDP യോഗം സെക്രട്ടറി എന്ന നിലയ്ക്ക് കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി കുമാരനാശാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ്. അദ്ദേഹം സ്വപ്നജീവിയായ ഒരു കവി ആയിരുന്നില്ല, മറിച്ച് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി നിരന്തരം ഇടപഴകിക്കൊണ്ടും അവയെ മാറ്റി തീർക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുമാണ് അദ്ദേഹം ജീവിച്ചത്. ആശാന്റെ കവിതകൾക്ക് അസാധാരണമായ ശക്തിവിശേഷം പ്രദാനം ചെയ്തത് ഈ സാമൂഹിക ബോധമാണ്. നിയമസഭാംഗമായ കാര്യം നോക്കാം. 1909 അദ്ദേഹത്തിന്റെ കൂടെ ശ്രമഫലമായി ഈഴവർക്ക് തിരുവിതാംകൂർ നിയമ നിർമ്മാണ സഭയില് പ്രാതിനിധ്യം ലഭിച്ചു. അദ്ദേഹം നിയമസഭാംഗമായി പ്രവർത്തിച്ചു. നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ
പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആശാന്റെ രചനകളെ നോക്കാം. വീണപൂവ് 1907 ഡിസംബറിലാണ് കുമാരനാശാൻ വീണപൂവ് മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. മലയാള കാവ്യാന്തരീക്ഷത്തിൽ തികച്ചും നൂതനമായൊരു അനുഭവമായിരുന്നു വീണപൂവ് എന്ന ഖണ്ഡകാവ്യം. വിഷൂജിക പിടിപെട്ട് ആലുവയിലെ വീട്ടിൽ കിടപ്പിലായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ അവസ്ഥയിൽ നിന്നാണ് വീണപൂവിന്റെ ആദ്യ വരികൾ രൂപം കൊണ്ടതെന്ന് കരുതപ്പെടുന്നു. തുടർന്ന് അക്കാലത്തെ പ്രധാനപ്പെട്ട സാഹിത്യ മാസികയായ ഭാഷാഭൂഷണിയിലും ഈ വീണപൂവ് പ്രസിദ്ധീകരിച്ചു. അതോടെ ശ്രദ്ധേയനായ കവിയെന്ന നിലയ്ക്ക് ആശാന്റെ കവിത്വസ്ഥാനം ഉറപ്പിച്ചു. വീണപൂവിന്റെ പ്രസിദ്ധീകരണത്തോടുകൂടി ലഭിച്ച അംഗീകാരം ആശാനിലെ കവിക്ക് കൂടുതൽ പ്രചോദനമല്ലേ. തീയക്കുട്ടിയുടെ വിചാരം. വീണപൂവിനെ തുടർന്ന് രചിച്ച തീയക്കുട്ടിയുടെ വിചാരം അദ്ദേഹത്തിന്റെ സാമൂഹ്യ അവബോധത്തിന്റെ പ്രതിഫലനമായിരുന്നു. നളിനി. അതിനുശേഷം ആശാൻ രചിച്ച സുപ്രധാന ഖണ്ഡകാവ്യങ്ങളിൽ ആദ്യത്തേത് നളിനി അഥവാ ഒരു സ്നേഹമായിരുന്നു. നളിനിയുടെ ദിവയും ദിവാകരന്റെയും അസാധാരണമായ സ്നേഹബന്ധത്തിന്റെ കഥയായിരുന്നു നളിനി. ലീല. നളിനിയിലെ നായികാ നായകന്മാരിൽ നിന്ന് വ്യത്യസ്തരായ രണ്ട് കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം ലീല എന്ന ഖണ്ഡകാവ്യത്തിൽ അവതരിപ്പിക്കുന്നു. മരണത്തിന് പോലും വേർപെടുത്താനാകാത്ത ദിവ്യപ്രണയമാണ് ലീലയുടെയും മദനന്റെയും പ്രണയകഥയിലൂടെ കവി വരച്ചു കാട്ടുന്നു. ചണ്ഡാല ഭിക്ഷുകിയും കരുണയും. ബുദ്ധമത സന്ദേശങ്ങൾ ആശാനെ വളരെയേറെ സ്വാധീനിച്ചു. അതിലെ ഉജ്ജ്വല ആശയങ്ങൾ പലതും ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ തുടച്ചു നീക്കാൻ പ്രയോജനപ്പെട്ടേക്കുമെന്ന വിശ്വാസമാകണം ചണ്ഡാല ഭിക്ഷുകി, കരുണ എന്നീ കാവ്യങ്ങൾക്ക് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഇതിവൃത്തങ്ങൾ സ്വീകരിക്കാൻ ആശാനെ പ്രേരിപ്പിച്ചത്. ജാത്യാചാരങ്ങളുടെ അർത്ഥശൂന്യത വെളിവാക്കാനാണ് ചണ്ഡാല ഭിക്ഷുകിയിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത്. വാസവദത്ത എന്ന വേശ്യസ്ത്രീക്ക് ഉപഗുപ്തനെന്ന ബുദ്ധശിഷ്യനോട് തോന്നുന്ന അനുരാഗത്തിന്റെ കഥ പറയുന്ന കരുണ വഞ്ചിപ്പാട്ട് അഥവാ നതോന്നത വൃത്തത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഖണ്ഡകാവ്യമാണ്. ദുരവസ്ഥ. വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്നു പോകുന്ന അനാചാരങ്ങൾ സൃഷ്ടിച്ച ദുരവസ്ഥയാണ് ദുരവസ്ഥ എന്ന കൃതിയിലെ സാവിത്രി അന്തർജനത്തിന്റെ കഥയിലൂടെ അദ്ദേഹം വരച്ചു കാട്ടുന്നത്. അതിശക്തമായ സാമൂഹ്യ വിമർശനം ആ കൃതിയിലുടനീളം കാണാം. ആശാൻ എഴുതിയ കാവ്യങ്ങളിൽ ഏറ്റവും ദീർഘമായത് ദുരവസ്ഥയാണ്. ജാതിശ്രേണിയുടെ രണ്ടറ്റങ്ങളിലുള്ള സാവിത്രി അന്തർജനവും അധസ്ഥിതനായ ചാത്തനുമാണ് നായികാനായകന്മാർ. സമൂഹത്തിൽ നിന്ന് ജാതി ചിന്ത തുടച്ചു മാറ്റേണ്ടതിന്റെ അനിവാര്യതയും അതിനുള്ള ഉദ്ബോധനവുമാണ് ഈ കാവ്യത്തിന്റെ ഇതിവൃത്തം. പ്രരോദനം. ആശാന്റെ ഖണ്ഡകാവ്യങ്ങളിൽ പ്രൗഢഗംഭീരമാണ് പ്രരോദനം എന്ന കൃതി. ആത്മമിത്രവും ഗുരുതുല്യനുമായിരുന്ന AR രാജരാജവർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് ആശാൻ രചിച്ച വിലാപകാവ്യമാണിത്. ആശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ കൃതിയിലാണ്. മറ്റു കൃതികള്: കവിതാരചനയെക്കുറിച്ചുള്ള തന്റെ ഉൾക്കാഴ്ചകൾ കാവ്യകല അഥവാ ഏഴാം ഇന്ദ്രിയം എന്നു പേരുള്ള കവിതയിൽ ആശാൻ വ്യക്തമാക്കി. ഒട്ടനവധി സ്തോത്രകൃതികളും ഭാവഗീതങ്ങളും ലഘുകവിതകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആശാന്റെ ഭാവഗീതങ്ങളും ലഘുകവിതകളും മണിമാല, വനമാല, പുഷ്പവാടി തുടങ്ങിയ സമാഹാരങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ ബുദ്ധചരിതം, സൗന്ദര്യലഹരി, ബാലരാമായണം തുടങ്ങി പ്രമുഖങ്ങളായ ചില വിവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. കുമാരനാശാന്റെ ഗദ്യലേഖനങ്ങൾ മൂന്ന് വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സമുദായ ഉന്നമന പ്രവർത്തനങ്ങളെ നോക്കാം. 1923 കുമാരനാശാൻ മിതവാദി പത്രാധിപർ സി കൃഷ്ണന്റെ പേർക്കയച്ച ദീർഘമായൊരു കത്ത് 10 കൊല്ലത്തിന് ശേഷം മതപരിവർത്തന രസവാദം എന്ന പേരിൽ മൂർക്കോത്ത് കുമാരൻ പ്രസിദ്ധപ്പെടുത്തി. തീയ സമുദായത്തിന്റെ ഉന്നമനത്തിനായുള്ള ശരിയായ മാർഗം മതപരിവർത്തനമാണെന്ന് വാദിച്ചുകൊണ്ട് ശ്രീ കൃഷ്ണൻ തന്നെ എഴുതിയ ലേഖനത്തിനുള്ള മറുപടിയാണ് ആ കത്ത്. മഹാകവിസ്ഥാനം കിട്ടിയത് നോക്കാം. 1922 മദ്രാസ് സർവകലാശാലയിൽ വെച്ച് അന്നത്തെ വെയിൽസ് രാജകുമാരൻ ആശാന് മഹാകവിസ്ഥാനവും പട്ടുംവളയും സമ്മാനിച്ചു. അങ്ങനെ അദ്ദേഹം മഹാകവി എന്നറിയപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം നോക്കാം. 44 വയസ്സിലായിരുന്നു കുമാരനാശാന്റെ വിവാഹം. ഭാര്യയുടെ പേര് ഭാനുമതി അമ്മ എന്നായിരുന്നു. അവർ 1976 അന്തരിച്ചു. കുമാരനാശാൻ വ്യവസായ കാര്യങ്ങളെ നോക്കാം. 1921 നാല് പങ്കാളികളോടുകൂടി അലുവയ്ക്കടുത്ത് പെരിയാറിന്റെ കൈവഴി ഓരത്ത് ചെങ്ങമനാട് എന്ന സ്ഥലത്ത് യൂണിയൻ ടൈൽസ് വർക്ക്സ് എന്ന കമ്പനി തുടങ്ങി. 2003 ഈ സ്ഥാപനം അടച്ചുപൂട്ടി. അസംസ്കൃത വസ്തുവായ കളിമണ്ണിന്റെ ലഭ്യതക്കുറവാണ് കമ്പനി അടച്ചുപൂട്ടാൻ പല കാരണങ്ങളിലൊന്ന്. ആദ്യം ഫാക്ടറി തുടങ്ങാൻ ആലുവ കൊട്ടാരത്തിനോട് ചേർന്ന സ്ഥലമാണ് വാങ്ങിയിരുന്നത്. എന്നാൽ കളിമണ്ണുകൊണ്ട് കൊട്ടാരം കടവ് വൃത്തികേടാവുമെന്നതിനാൽ
ആ സ്ഥലത്ത് ഫാക്ടറി തുടങ്ങിയില്ല. ആ സ്ഥലമാണ് പിന്നീട് അദ്വൈതാശ്രമം തുടങ്ങുന്നതിന് ശ്രീനാരായണ ഗുരുവിന് അദ്ദേഹം സമർപ്പിച്ചു. ശാരദ ബുക്ക് ഡെപ്പോ എന്ന ഒരു പുസ്തക പ്രസിദ്ധീകരണ സ്ഥാപനവും കുമാരനാശാൻ നടത്തിയിരുന്നു. അവസാന കാലത്തെ നോക്കാം. മലയാള കവിതാ ലോകത്ത് നിറ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് 1924 ജനുവരി 16 വെളുപ്പിന് 3 മണിക്ക് പല്ലനയാറ്റിൽ ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ മോട്ടോർ സർവീസ് വക റെഡീമർ എന്നുപേരുള്ള ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ കുമാരനാശാൻ അന്തരിച്ചത്. 51 വയസ്സേ അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദുരൂഹമായി അപകടം നടന്നത് ബോട്ട് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴാണ്. 145 യാത്രക്കാരോളം ബോട്ടിൽ ഉണ്ടായിരുന്നു. കുമാരനാശാന്റെ മൃതശരീരം അപകടം നടന്നതിന്റെ പിറ്റേന്നാണ് കണ്ടെടുത്തത്. പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ഈ അപകടത്തിൽ ഭൂരിഭാഗം യാത്രക്കാരും രക്ഷപ്പെട്ടിരുന്നു. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം മരണസംഖ്യ 25-നും 35-നും ഇടയ്ക്കാകുമെന്ന് അനുമാനിക്കുന്നു. ആശാൻ മരിക്കുമ്പോഴ് ആശാന് 51 വയസ്സും ഭാര്യ ഭാനുമതി അമ്മയ്ക്ക് 22 വയസ്സുമായിരുന്നു. മൂത്ത മകൻ സുധാകരൻ അപ്പോൾ 6 ഇളയ മകന് പ്രഭാകരന് 2 വയസ്സായിരുന്നു. മൃതദേഹം സംസ്കരിക്കുന്നതിനെ പറ്റിയുള്ള ചില തർക്കങ്ങളെ തുടർന്ന് ആലപ്പുഴ, കൊല്ലം, തോന്നയ്ക്കൽ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിലും പല്ലന നിവാസികളുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ തന്നെ കല്ലറ കെട്ടി അടക്കുകയാണ് ചെയ്തത്. അവിടെ ഒരു സ്മാരക മന്ദിരം പണിതു. സ്മാരക മന്ദിരം കുറെ കാലങ്ങൾക്ക് ശേഷം സാംസ്കാരിക വകുപ്പ് ഏറ്റെടുത്തു. മുൻപുണ്ടായിരുന്ന സ്മാരകം നവീകരിക്കുകയും 2019 ജൂൺ 19 സന്ദർശകർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. കുമാരനാശാന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയ പല്ലന ആ സ്ഥലം പിന്നീട് കുമാരകോടി എന്ന പേരിലായി അറിയപ്പെടുന്നു. മഹാകവി കുമാരനാശാന്റെ സ്മരണയ്ക്കായി 1951 സ്ഥാപിക്കപ്പെട്ട KIM UP സ്കൂൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ ആശാൻ താമസിച്ചിരുന്ന വീടും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളും 1958 ജനുവരി 26 അന്നത്തെ കേരള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റിന് വേണ്ടി ഏറ്റുവാങ്ങി. 1966 ജൂൺ 26 സ്മാരക കമ്മിറ്റി പ്രസിഡന്റായിരുന്ന ആർ ശങ്കർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. കുമാരനാശാന്റെ മകൻ കെ പ്രഭാകരനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. ഈ സ്ഥാപനം കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലയിൽ ഉയർന്നു കഴിഞ്ഞു. 1981 മുതൽ ആശാൻ സ്മരണിക പ്രസിദ്ധീകരിച്ചു വരുന്നു. മഹാകവിയുടെ സമ്പൂർണ്ണ കൃതികൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിജയദശമി ദിവസം അവിടെ കുട്ടികളെ എഴുത്തിനിരുത്താറുണ്ട്. കുമാരനാശാൻ ജനിച്ച കായ്ക്കരയിലും മഹാകവിക്ക് ഒരു സ്മാരകം പണിതിട്ടുണ്ട്. ഈ കവിയുടെ മഹാനായ കവിയുടെ ജീവിതകഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.